വാർത്തകളിലേക്ക് വീണ്ടും. നാല് പേർ മരിക്കാനിടയായ വലിയഴീക്കൽ ബോട്ട് അപകടത്തിൽ അഴീക്കൽ കോസ്റ്റൽ പോലീസിനെതിരെ ആരോപണവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചില്ലെന്നും പോലീസ് ബോട്ടിന്റെ കെട്ടുപോലും അഴിച്ചില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വയർലെസിൽ ബന്ധപ്പെട്ടിട്ടും പ്രതികരിച്ചില്ലെന്നും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഈ അപകടം നടന്ന ഒരു 2 മണിക്കൂറോളം ഈ കഴിഞ്ഞിട്ട് പോലും അവരെത്തിയിട്ടില്ലെന്നുള്ള ഞങ്ങള് ഞാൻ കയറുന്ന മഹാലക്ഷ്മി എന്ന് പറഞ്ഞ വള്ളത്തിലാണ്. ആ ബോട്ട് വന്ന് ഞങ്ങളൊരു ബോഡി പൊക്കിയെടുത്ത് ഹാർബറിൽ കൊണ്ട് അത് എത്തിച്ചിട്ടും ഇവര് ബോട്ട് കെട്ടഴിച്ചിട്ടില്ലെന്നുള്ള പണ്ട് മുതലേ മത്സ്യത്തൊഴിലാളികളുടെ അടുത്ത് അങ്ങനെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യസമയത്ത് ഒരു വള്ളം അപകടത്തിൽപ്പെട്ടാലും അവർ എത്താൻ താമസിക്കും. ആ വള്ളക്കാരെ പിന്നെ നമ്മുടെ കൂട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. പരാതി ഗൗരവമുള്ളതാണെന്നും പരിശോധിക്കുമെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞിരിക്കുകയാണ്. കൃഷ്ണമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, അഴീക്കൽ കോസ്റ്റൽ പോലീസിനെതിരെയാണ് ഈ ഗുരുതര ആരോപണം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങൾ എന്താണ്? അഴീക്കലിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് മാത്രമാണ് ഉള്ളത്. നമുക്കറിയാം ഈ കടലിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആദ്യം എത്തേണ്ടത് ആദ്യ നോട്ടിക്കൽ മരുന്നുകളിലൊക്കെ അധികാര പരിധി ഉള്ളത് കോസ്റ്റൽ പോലീസിനാണ്. അതനുസരിച്ച് അഴീക്കൽ ഭാഗത്തും ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിന് വള്ളമടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും സമയത്ത് ഇടപെട്ടില്ല എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. ഒരാൾ മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മുഴുവൻ പേർക്കും ഈ പരാതിയുണ്ട്. കാരണം ആദ്യം സഹായം തേടി മത്സ്യത്തൊഴിലാളി ബന്ധപ്പെടുക, വയർലെസിലൂടെയൊക്കെ ബന്ധപ്പെടുക കോസ്റ്റൽ പോലീസിനെയാണ്. ഈ അഴീക്കൽ ഭാഗത്ത് അടുത്തുള്ള പ്രധാനപ്പെട്ട കോസ്റ്റൽ പോലീസിന്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത് തോട്ടപ്പള്ളിയാണ്. ഒപ്പം തന്നെ നീണ്ടകരയുമാണ്. ഏറ്റവും കൂടുതൽ ഈ താൽക്കാലികമായ അഴീക്കലുള്ള ആദ്യം സഹായം എത്തിക്കേണ്ട എയ്ഡ് പോസ്റ്റിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരു മറുപടിയും ലഭിച്ചില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായില്ല എന്നതാണ് തൊഴിലാളികൾ പറയുന്നത്. ഒടുവിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ഏറെ ദൂരം സഞ്ചരിച്ച് പ്രധാന കോസ്റ്റൽ സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ബോട്ടുകളടക്കം എത്തേണ്ടി വന്നു. ആ സമയം കൊണ്ട് നാട്ടുകാർ തന്നെ ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്ന് 16 പേരുണ്ടായിരുന്നു. അവരെയും കരയ്ക്ക് എത്തിക്കാനും ഒപ്പം തന്നെ നീന്തി എത്തിയവർക്ക് സഹായം എത്താനും കാരിയർ ബോട്ട് അടക്കം എത്തിക്കാനും ഒക്കെ അവരാണ് മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും പോരായ്മയുണ്ട്. കോസ്റ്റൽ പോലീസാണ് ആദ്യം സഹായം എത്തുന്നത്, പിന്നെയാണ് മറ്റു സഹായങ്ങൾ ഉണ്ടാകുക. അവർക്കാണ് കടലിലെ ആദ്യ നോട്ടിക്കൽ മൈലുകളിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക, അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. എന്തായാലും ഈ പരാതി സംബന്ധിച്ച് ഇപ്പോൾ തന്റെ പക്കൽ ഈ പരാതി എത്തിയിട്ടില്ല. എത്തിയാൽ അക്കാര്യത്തിൽ ഗൗരവമായ പരിശോധന ഉണ്ടാകും. വയർലെസിൽ ബന്ധപ്പെട്ടിട്ട് പോലും മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗൗരവമുള്ള കാര്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധന ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. എന്തായാലും ശ്രാവൺ, ഈ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ സംബന്ധിച്ച ഒരു ചോദ്യമാണ് വീണ്ടും ഈ അപകട സമയത്ത് ഉയർന്നു വരുന്നത്. രക്ഷാപ്രവർത്തനത്തിന് അഴീക്കൽ കോസ്റ്റൽ പോലീസ് സഹായിച്ചില്ലെന്ന ആരോപണം ഉന്നയിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിയത്.